നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ അടുത്ത് എത്ര സ്വത്തുണ്ടെന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരം എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പണ്ടൊക്കെ വീഡിയോസിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എങ്ങനെ നമ്മുടെയൊക്കെ നെറ്റ്വർത്ത് കാൽക്കുലേറ്റ് ചെയ്യാം, നമുക്ക് ആകെ കൂടിയുള്ള സ്വത്ത് എങ്ങനെ കണക്കാക്കാന്നുള്ളത്. അപ്പോൾ നമുക്കുള്ള ആകെ കൂടിയുള്ള സ്വത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെപ്പോഴും ചില കയ്യിലുള്ള സ്വത്തുക്കൾ പെട്ടെന്ന് നമുക്ക് കാശാക്കി മാറ്റാൻ പറ്റും, ചിലത് അങ്ങനെ പെട്ടെന്ന് കാശാക്കി വെച്ചിട്ടാൻ പറ്റില്ല, ചില സാധനങ്ങൾ നമുക്കറിയില്ല നമ്മുടെ അടുത്ത് കിട്ടുമോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വത്ത് ഇങ്ങനെ ഒരു രണ്ട് മൂന്നാല് ടൈപ്പായിട്ട് കിടക്കുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ലോൺ ഉണ്ടാവും, കാരണം നമ്മുടെ ഇത്ര സ്വത്തുണ്ടെങ്കിലും ആ ലോണ് കഴിച്ചിട്ടുള്ളതേ നമ്മുടെ ആകെപ്പാടെയുള്ള സ്വത്താവുള്ളൂ. അപ്പോൾ എപ്പോഴും പറയാറുള്ള മാതിരി ഇപ്പോൾ നമ്മുടെ അടുത്ത് പോയി ആയിരിക്കണം എൻ്റെ അടുത്ത് 1 കോടി രൂപ വിലയുള്ളൊരു വീടുണ്ട്, പക്ഷേ അപ്പോൾ നമ്മുടെ മൊത്തം സ്വത്ത് 1 കോടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ആശ്വസിക്കാം. പക്ഷേ അതിൽ 50 ലക്ഷം രൂപയുടെ ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 കോടി മൈനസ് 50 ലക്ഷം അത് മാത്രമേ നമ്മുടെ സ്വത്താവുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഒരു സ്വത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ നെറ്റ്വർത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം ചെയ്യാം, നമ്മുടെ അടുത്തുള്ള അസറ്റ് എത്രയുണ്ട്, അസറ്റൊക്കെ ഒരു ഭാഗത്ത് എഴുതി വയ്ക്കുക, അപ്പുറത്ത് നമ്മുടെ ലയബിലിറ്റി എഴുതി വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആകെപ്പാടെയുള്ള സ്വത്ത്. ഇത് അറ്റ്ലീസ്റ്റ് വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവണം. അത് തയ്യാറായി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും കഴിഞ്ഞ കൊല്ലത്തേക്കാളും ഇക്കൊല്ലം നമുക്ക് എത്ര നെറ്റ്വർത്ത് കൂടി, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം ഞാനിപ്പോൾ കാൽക്കുലേഷനായിട്ട് ഒരു ഇവിടെ എഴുതി കാണിച്ചു തരാം. ഇത് നിങ്ങളൊരു എക്സൽ ഷീറ്റിൽ കാണിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറിയിൽ നിങ്ങൾ എഴുതി വയ്ക്കുക, എന്നിട്ട് ഇന്നത്തെ ഡേറ്റ് ഇട്ട് എഴുതി വയ്ക്കുക, എന്നിട്ട് അടുത്ത കൊല്ലം കഴിയുമ്പോൾ ഒന്നും കൂടി റിവ്യൂ ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് കേട്ടിരുന്നാൽ മാത്രം പോരാ, ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ നെറ്റ്വർത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണം. ഇൻ കേസ് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ, നെറ്റ്വർത്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം, ഞാനും കാൽക്കുലേറ്റ് ചെയ്തു, ഇപ്പോൾ എന്ത് തോന്നുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ കേട്ടിട്ട് മാത്രമല്ലേ ഉള്ളത്, ഇതിൽ നിങ്ങൾ ഒരു ആക്ഷൻ എടുത്തും എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നെറ്റ്വർത്ത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നെറ്റ്വർത്ത് ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് നമ്മൾ എന്താണ്, അസറ്റ് മൈനസ് ലയബിലിറ്റി, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അസറ്റ്സ് എഴുതി വയ്ക്കുന്ന ടൈമിൽ നമുക്ക് അസറ്റ്സിൽ നമുക്ക് 4 കാറ്റഗറി ആയിട്ട് വയ്ക്കാം. ഒന്ന് ലിക്വിഡായിട്ടുള്ള അസറ്റുകൾ, നമ്മുടെ അടുത്ത് ഇപ്പോൾ ലിക്വിഡായിട്ട് ഇപ്പോൾ തന്നെ ക്യാഷ് ആക്കി പറ്റും, നമ്മുടെ അടുത്തുള്ള ക്യാഷ് ബാങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് പെട്ടെന്ന് 1-2 ദിവസത്തിനുള്ളിൽ ലിക്വിഡാക്കാൻ പറ്റണം, എല്ലാവരും ഇതിൽ കൊടുത്താൽ. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ക്യാഷ്, ഗോൾഡ്, പെട്ടെന്ന് ഗോൾഡ് വിൽക്കാൻ പറ്റും, ഇവൻ FD ഉണ്ടെങ്കിൽ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇരിക്കുന്ന സാധനങ്ങൾ എല്ലാത്തിനെയും വേണമെങ്കിൽ ഇതിലൊക്കെ പെടുത്തുക. ഇത് ഇങ്ങനെ നമുക്ക് ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ലിക്വിഡ് ഉള്ളത് നമ്മൾ എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എനിക്ക് പെട്ടെന്നൊരു കാശ് ആവശ്യമെന്നാൽ എവിടെ നിന്ന് കിട്ടുന്നുള്ളൂ. ഇനി ഇതിൽ രണ്ടാമത്തെ ഒരു കാറ്റഗറി ഓഫ് അസറ്റാണ് നമ്മുടെ ഉള്ള ഫിക്സഡ് അസറ്റ് ഏതൊക്കെയാണെന്നുള്ളത്. ഫിക്സഡ് അസറ്റായിട്ട് എന്തൊക്കെയാണ്, ഇപ്പോൾ ലാൻഡ് ഉണ്ടോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻ്റ് ഉണ്ടോ, ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ അടുത്ത് അസറ്റാണ്. ഇത് വിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റും. നമ്മുടെ വണ്ടികളെല്ലാവരും ഇതിൽ പെടുത്താവുന്ന കേസാണ്, ബൈക്കുകളെല്ലാവരും ഇതിൽ പെടുത്താവുന്ന കേസുകളാണ്. അപ്പോൾ കാറിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ വരും. ഇപ്പോൾ ലാൻഡിൻ്റെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചില അന്നത്തെ ഇതനുസരിച്ച് ചിലപ്പോൾ അപ്രീസിയേഷൻ ആവാം, ഡിപ്രീസിയേഷൻ ആവാം, എന്താണെന്ന് വെച്ചിട്ട് നമ്മൾ ഓരോ വർഷവും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് കണ്ടറിഞ്ഞിട്ട് കാൽക്കുലേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര മാത്രം അതിൻ്റെ അടുത്ത് ആ സ്വത്ത് കയ്യിലുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഫിക്സഡ് അസറ്റ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പലപ്പോഴും വാല്യുവേഷനൊന്നും ആരും എടുക്കാറുണ്ടാവില്ല, എന്നാലും ഒരു ഉദ്ദേശം വാല്യൂ വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇത് നമ്മുടെ പേരിലുള്ളത് മാത്രമുണ്ട് ഇവിടെ എഴുതി വയ്ക്കേണ്ടത്, അല്ലാണ്ട് നമ്മുടെ വീട്ടുകാരുടെ പേരിലുള്ളത് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് ഈ കാറ്റഗറിയിൽ പെടുത്തരുത്. ഇനി അടുത്ത കേസ് വെച്ചാൽ ഇല്ലിക്വിഡായിട്ട്, ഇല്ലിക്വിഡായിട്ട് എന്തൊക്കെ നമ്മുടെ അടുത്ത് സാധനങ്ങളുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും, ഉദാഹരണം പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഇൻഷുറൻസ് പോളിസിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവും, അത് മണി ബാക്കോ നമുക്ക് എൻഡോമെൻറ്റോ ഇതൊക്കെ തിരിച്ച് കിട്ടാൻ ചാൻസ് ഉള്ള കേസാണ്. പക്ഷേ 5 കൊല്ലത്തേക്കും 10 കൊല്ലത്തേക്കും അത് ലോക്ക് ആയിട്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ELSSൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ NPSൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം നമുക്ക് NPS ആണെങ്കിൽ 60 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്നത്, ELSS ആണെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്നത്, ഇതെല്ലാം ഇവിടെ കാറ്റഗറൈസ് ചെയ്തിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്കറിയാം ഇതെല്ലാം നമ്മുടെ അടുത്തുള്ളതാണ്, പക്ഷേ ഇന്ന ടൈറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആകെപ്പാടെ സ്വത്ത് കൊടുമ്പോൾ ഇതെല്ലാവരും പെടുത്തണം, പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത് പെടത്തില്ല. അപ്പോൾ അങ്ങനെ ഇല്ലിക്വിഡായിട്ട് നമുക്ക് ഉള്ളതറിയാൻ പറ്റും. ഇനി അടുത്ത ഒരു കാറ്റഗറിയാണ് വേണമെന്നുണ്ടെങ്കിൽ ലക്കി അസറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മുടെ വീട്ടുകാർ നമുക്ക് തരാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും, ഇപ്പോൾ നമ്മുടെ കുടുംബത്ത് ഒരു വലിയൊരു ലാൻഡ് ഉണ്ട്, നമുക്ക് 2 അല്ലെങ്കിൽ 5-6 പിള്ളേരുണ്ട്,
അപ്പോൾ നമുക്ക് എത്രയാണോ ഭാഗം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പേരൻസ് ഒരു കനിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. ആ ലക്കി അസറ്റ്സ് എന്താണെന്നുള്ളത് എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്കൊരു ഉദ്ദേശമുണ്ട്, ഇത് നമ്മുടെ അടുത്ത് ഇപ്പം ഇല്ല, പക്ഷേ ഇത് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആകപ്പാടെയുള്ള സ്വത്ത് ഏതാണെന്നുള്ളത്. ഇങ്ങനെ നമുക്ക് എഴുതി വെച്ച് നമുക്ക് ഏകദേശം ഒരു ഉപരേഖ കിട്ടും. അപ്പോൾ ഇപ്പോഴും ലക്കി അസറ്റ്സിനെ നമ്മൾ നമ്മുടെ കൂട്ടരുത്, മറ്റുള്ളതാണ് നമ്മളുണ്ടാക്കിയത്. ഇത് വേറെ ഏതെങ്കിലും നമുക്ക് എന്തെങ്കിലും ഭാഗ്യവശാലും നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, യാതൊരു ചാൻസും ഇല്ല, കിട്ടുന്ന ഉറപ്പില്ല, പക്ഷേ അതെങ്ങാനും ബ്ലൂം ആയി കഴിഞ്ഞാൽ വളരെയധികം കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിനെ വേണമെങ്കിൽ ഇതിൽ പെടുത്താം. ഇങ്ങനെയാണ് നമ്മുടെ അസെറ്റ്സ് തരംതിരിച്ച് എഴുതാവുന്ന കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയിലും അസെറ്റ്സ് ഉണ്ടാവും. ഇതെല്ലാത്തിനും കാറ്റഗറൈസ് ചെയ്തിട്ട് എഴുതി വയ്ക്കാം. ഇനി ലയബിലിറ്റീസിൽ പറയണമെന്നുണ്ടെങ്കിൽ, ലയബിലിറ്റി വെറുതെ ലോണിന് മാത്രം എഴുതി വയ്ക്കാതെ ലോണിൽ എത്രയാണ് നമുക്ക് കിട്ടാനുള്ളതെന്ന്, എത്രയാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളതെന്ന് കൃത്യമായിട്ട് ചോദിക്കുക. ഇനി ഔട്ട് സ്റ്റാൻഡിങ് ലോൺ എത്രയാണ് ഉള്ളത്, ഇപ്പോൾ വീടുണ്ട്, വീടിന് നമുക്ക് എത്രയാണ് ഔട്ട് സ്റ്റാൻഡിങ് ഉള്ളതെന്ന് എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് എത്രയെന്ന് ചോദിക്കുക. അതുപോലെ തന്നെ എത്രയാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നതെന്ന് എഴുതി വയ്ക്കുക. അതേമാതിരി ഇ എം ഐ എത്രയെന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും മന്ത്ലി ഇ എം ഐ ഞാൻ ഇത്രയും കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ്, ഇൻട്രസ്റ്റ് ഇത്രയാണെന്നുള്ളത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആകപ്പാടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് അസെറ്റിൽ ഉള്ളത്, എത്രയാണ് ലയബിലിറ്റി ഉള്ളത്, അതിന് രണ്ട് ഡിഫറൻസാണ് നമ്മുടെ ഈ പറഞ്ഞ നെറ്റ്വർത്ത് എന്ന് നമ്മുടെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആകെപ്പാടെയുള്ള സ്വത്ത് എന്ന് പറയുന്നത് രണ്ടിൻ്റെ ഡിഫറൻസാണ്. ഇനി നമ്മൾ ഒന്നിരുന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ലോണ് എമൗണ്ട് ഏതെങ്കിലും ഒരു ലോൺ, ഇപ്പോൾ കാറിൻ്റെ ഏതെങ്കിലും ഒരു ലോൺ എമൗണ്ട് ഇത്രയുണ്ട്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അസെറ്റ് വിറ്റിട്ട് നിങ്ങൾക്ക് ഈ ലോണ് ക്ലോസ് ചെയ്യാൻ പറ്റുമോ, അതിനെപ്പറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങളുടെ അസെറ്റും ലയബിലിറ്റിയും കൂടി നോക്കാൻ ടൈമിൽ, ഇപ്പോൾ ചിലതിൻ്റെ ഇപ്പോൾ അസെറ്റ് ചിലപ്പോൾ ഉള്ളത് ചിലപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് വരുന്നത് ലെറ്റ്സ് ഒരു 8% മാത്രമേ ഗ്രോത്ത് വരുന്നുള്ളൂ, എന്നാൽ ഇവിടെ ഇൻട്രസ്റ്റ് കൊടുക്കണം 24%. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ അസെറ്റ് ഒന്ന് ലിക്വിഡേറ്റ് ചെയ്തിട്ട് ഇവിടേക്ക് കൊടുത്തുവിടാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റും. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ എല്ലാ അസെറ്റ്സും എല്ലാ ലയബിലിറ്റിയും ഇതേമാതിരി എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സ്വത്ത് എവിടെയാണ്, നമ്മൾ ഫിനാൻഷ്യലി എവിടെ നിൽക്കണം എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ എക്സസൈസ് ചെയ്യുക, എന്നിട്ട് മനസ്സിലാക്കുക നമ്മൾ ഫിനാൻഷ്യലി എവിടെയാണ് നിൽക്കുന്നത്. എല്ലാ വർഷവും ഈ എക്സസൈസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയെന്ന് നോക്കുക. വന്നിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങോട്ട് പോകണം എന്നുള്ളതിനെ പറ്റി തീരുമാനിക്കുക. ഇനി ഇൻ കേസ് എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ച അത്ര ഇമ്പ്രൂവ്മെൻറ്റ് വന്നില്ലെങ്കിൽ എന്തൊക്കെ ആക്ഷൻ ചെയ്തിട്ടാണ് ആ എക്സ്പെക്റ്റഡ് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു തീരുമാനം എടുക്കുക. ഇതാണ് നമ്മൾ നെറ്റ്വർത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നോക്കേണ്ടത്. ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ അടുത്ത് എക്സൽ ഷീറ്റിലൊക്കെ നമ്മളിങ്ങനെയൊക്കെ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാർക്കും ഇത് ചെയ്തപ്പോൾ വളരെ നല്ലൊരു റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാനായിട്ടൊരു ഒരു പ്രചോദനമാവട്ടെ. എല്ലാവരും ഇത് വെറുതെ കേട്ടിരിക്കാതെ ഈ പറഞ്ഞതൊന്നും നിങ്ങളൊരു ഡയറിയിൽ എഴുതി വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആക്ഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഇൻ കേസ് ഇതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചോളൂ. ഹാപ്പി ടു ഹെൽപ്പ്. കമൻറ്റിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുകളിലും ഇമെയിലിലൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ക്ലൂസീവ് കണ്ടൻറ്റുകൾ നമുക്കതിൽ കൊടുക്കണമെങ്കിൽ അതിൽ ആക്സസും കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ടെലഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച അടുത്ത കണ്ടൻറ്റായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.